ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ചിന്തകൾ അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ട്. ഇതെങ്ങനെ നമ്മൾ അനുഭവിക്കുന്നു, അതെങ്ങനെ നമ്മളിൽ നമ്മളിൽ എങ്ങനെ അത് പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് ഈ ക്രിയേറ്റിവിറ്റിയുടെ തുടക്കം. ഇതെന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ അനുഭവങ്ങളുണ്ട്, എല്ലാവർക്കും ചിന്തകളുണ്ട്, എന്നാ പിന്നെ എന്തുകൊണ്ട് എല്ലാവർക്കും കലാകാരന്മാരായിക്കൂടാ, എല്ലാവർക്കും എന്തുകൊണ്ട് എഴുതിക്കൂടാ, എന്താണ് ഇതിൽ മാറ്റം വരുന്നത്? അതിന് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പലരും പറയാറുണ്ട് ഈ ചിന്തകൾക്ക് അല്ലെങ്കിൽ അനുഭവങ്ങൾക്ക് ഭാഷയില്ല, ഈ ഭാഷയില്ലാത്ത ചിന്തകളെ എങ്ങനെ നമ്മൾ അവതരിപ്പിക്കും, അതിനൊരു ഭാഷ കൊടുക്കുന്നു. അതിന് ഭാഷയില്ലാത്ത ചിന്തകൾക്ക് അനുഭവങ്ങൾക്കും ഭാഷ കൊടുക്കുമ്പോഴാണ് അതൊരു രചനയായി മാറുന്നത്. അതാണ് ഒരു കഥാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ, ഒരു പെയിന്റർ ആരായാലും ചെയ്യുന്നത്. നമ്മളൊക്കെ ഒരുപാട് പരിചയമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് എഴുതിയ കഥകളായാലും, അതല്ലെങ്കിൽ അത് ശ്രീകാന്ത് പൂട് അവതരിപ്പിച്ചതായാലും, എല്ലാം നമ്മളിൽ ചില അനുരണനകൾ ഉണ്ടാക്കി. അതാണ് അതിന് വ്യത്യസ്തമാക്കുന്നത്. നമുക്ക് വളരെ പരിചയമായ ഒരു സംഭവം, അതല്ലെങ്കിൽ നമ്മളെ എല്ലാവർക്കും അറിയാവുന്ന നാട്ടിൻപുറം അല്ലെങ്കിൽ അവിടുത്തെ കഥകൾ, നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കഥകൾ, എം ടിയുടെ ഇതിക്കൂടെ വാക്കുകളിലൂടെ അത് വായിക്കുമ്പോൾ സാറ് പറഞ്ഞ പോലെ എം ടി നമ്മുടെ നെഞ്ചത്ത് കയറിയിരിക്കുകയാണെന്ന് നമുക്ക് തോന്നുന്നു. ശ്രീകാന്ത് അത് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ ഓരോ മനസ്സിലും ഒരു വിങ്ങലുണ്ടായി, എന്തുകൊണ്ടാണ് അത് ഇതുണ്ടാവുന്നത്. അതല്ലെങ്കിൽ ഒരു പെയിൻറ്റർ അതൊരു ഒരു കലയായിട്ട് പെയിൻറ് ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അത് നമ്മളെ സ്പർശിക്കുന്നത്, അതാണ് അതിൻ്റെ മാജിക് എന്ന് പറയുന്നത്. ആ വാക്കുകളിലൂടെ, അതല്ലെങ്കിൽ ബിംബങ്ങളിലൂടെ വേറൊരു വരച്ച് കാണിക്കുമ്പോൾ, അതൊരു അനുവാചകനെ സ്പർശിക്കുമ്പോൾ അതാണ് ഒരു കലയായിട്ട് മാറുന്നത്. അതാണ് കലാകാരൻ്റെ അല്ലെങ്കിൽ കലാകാരൻ്റെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റായ അതിൻ്റെ കഴിവ്. ഈ ഉമ ഇതുപോലെ ഈ ചിന്തകൾ കവിതയാക്കുന്ന മനസ്സിൽ വരുന്ന ചിന്തകളെ അതിൽ നിന്ന് കോർത്തെടുത്ത് ഒരു മുത്തുമാല പോലെ അത് മാറ്റി കവിത അല്ലെങ്കിൽ കഥയാക്കുമ്പോഴാണത് സാഹിത്യമാവുന്ന ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഉമയും പറയുന്നത് തന്നെയാണ്, കവിത ഉണ്ടാകുന്നതായിരുന്നു കവിതമലയിൽ നിന്ന് ഉതിർന്ന വാക്കുകൾക്ക് നിന്റെ ഗന്ധമായിരുന്നു, രക്തച്ചവിയുള്ള വെളുത്ത വാക്കുകൾ കൊരുക്കാനായി നൂൽ തരുന്നു, കിട്ടിയത് കണ്ണീർമഴയുടെ വെള്ളിയുണ്ടായിരുന്നു, കൊരുത്തു വന്നപ്പോൾ അതിന് പൂവാതെ നഷ്ടമായിരുന്നു, കവിതകൾ ഉണ്ടാകുന്നത് തന്നെയാണ്. ഇപ്പോൾ കുറെ ചിന്തകൾ അതിൽ നിന്ന് പൊരുക്കിയെടുക്കുകയാണ്, ചില വാക്കുകൾ അല്ലെങ്കിൽ ചില ബിംബങ്ങൾ പൊരുക്കിയെടുത്ത് കോർത്ത് അതിനൊരു വ്യത്യസ്ത നിറം കൊടുക്കുമ്പോൾ ശ്രദ്ധാചിന്തകൾ മാറി അത് കവിതയായിട്ട് മാറും. ഉമയും ഇവിടെ ചെയ്യുന്ന അതാണ്. ഏതാണ്, 58 കവിതകൾ ഈ സമാഹാരത്തിലുണ്ട്. അതിൽ പല കാലങ്ങളെ, പല ആകുലതകളെ, ഉമയുടെ പല നഷ്ടബോധങ്ങളെ അവതരിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും 3 രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കവിതകൾ മൊത്തം നോക്കിയാൽ എനിക്ക് തോന്നിയത് ഇതിൽ വരുന്ന ബിംബങ്ങൾ നോക്കിയാൽ, ഒന്ന് നഷ്ടബോധങ്ങളാണ് ഒരു ഒരു പ്രധാന ബിംബമായിട്ട് എനിക്ക് തോന്നുന്നത്. നഷ്ടബോധങ്ങൾ തന്നെ പല രീതിയിൽ അതിൽ വരുന്നുണ്ട്. ഒന്ന് നൊസ്റ്റാൾജിയ വരുന്നുണ്ട്, അതുപോലെ തന്നെ സുഹൃത് ബന്ധങ്ങളുടെ നഷ്ടബോധം അല്ലെങ്കിൽ പ്രണയങ്ങളുടെ നഷ്ടബോധം, പല നഷ്ടബോധങ്ങൾ പല രീതിയിൽ നിന്ന് വരുന്നുണ്ട്. നീരെടുത്ത സൗഹൃദത്തുപോലെ പിന്നെ തുടങ്ങിയിരിക്കുന്നു, ചുഴികൾ അനേകം, പിന്നെ ചില കാലങ്ങൾ ഇതുപോലെ ഈ സൗഹൃദം കാലത്തിൻ്റെ അല്ലെങ്കിൽ കാലത്തിൻ്റെ വേദി ചൂടുമേറ്റ് പിന്നെ പോകുന്ന തുവാലയായിട്ട് മാറുന്ന പല സൗഹൃദങ്ങൾ ഉമ വരച്ച് കാണിക്കുന്നു. അതുപോലെ നൊസ്റ്റാൾജിയ, ഈ ബാല്യത്തിൽ നിന്ന് നമ്മൾ വലുതായി വരുമ്പോൾ അകന്നു പോകുന്ന ബന്ധങ്ങൾ, അതല്ലെങ്കിൽ ഉയർന്നു വരുന്ന അതിർവരമ്പുകൾ, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇടയിലാവാം, അതല്ലെങ്കിൽ സ്വയമുള്ള അതിർവരമ്പുകളാവാം, ദൂരം അതോ മുറ്റത്ത് മതിലിനോട് ചേർന്ന മാവ്, തട്ടപ്പച്ചക്കിടയിൽ കണ്ണാരം കുത്തുന്ന കന്നികൾ, ഇവ
ഒരു നൊസ്റ്റാൾജിയിൽ നിന്ന് തുടങ്ങി പിന്നെ അതിൽ വരുമ്പോൾ അതിരുകൾ വരുന്ന ഈ അയൽവക്കങ്ങൾക്കിടയിൽ വരുന്ന മതിലുകൾ, അതാണ് ഈ ദൂരത്തിൽ വരച്ചെഴുതിയിരിക്കുന്നത്. അതുപോലെ അല്ലെങ്കിൽ വീട്ടിലെ മാതൃത്വത്തിൽ അല്ലെങ്കിൽ അമ്മയോടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ നഷ്ടബോധങ്ങൾ, വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുന്ന ആ ഒരു നഷ്ടബോധം, ഇങ്ങനെ പല നഷ്ടബോധങ്ങൾ ഒരു പ്രധാന ഒരു ബിംബങ്ങളായിട്ട് ഞാൻ പല തവണകളിലും എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി അടുത്ത പിന്നെ ഒന്ന് എനിക്ക് തോന്നിയത് വേറൊരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വേറൊരു വിശാലമായിട്ട് നോക്കിയാൽ കാണുന്നത് അസമത്വങ്ങൾ, ആകുലതകൾ, അമർഷങ്ങൾ പല രീതിയിലും പല ഭാവങ്ങളിലും ഉമ്മ പ്രകടിപ്പിക്കുന്നതായിട്ട് പലരും കാണാം. ചില ഈ അസമത്വത്തിനോടുള്ള പ്രതിഷേധം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇത് സ്ത്രീ പുരുഷ കവിതകളെന്ന് എനിക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് ശരിയാണോ എന്ന് അറിയില്ല. എങ്കിലും എനിക്ക് തോന്നിയത് സ്ത്രീകളുടെ ആകുലതകൾ, സ്ത്രീകളുടെ വിഷമങ്ങൾ ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ നോക്കുന്നതും പുരുഷന്റെ കാഴ്ചപ്പാടിൽ നോക്കുന്നതിനും എനിക്ക് തോന്നുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഉമ്മയ്ക്ക് തോന്നിയ ആ ഒരു കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ അല്ലെങ്കിൽ അമർഷങ്ങൾ ഒരു കവിതാ രൂപത്തിൽ പല രീതിയിൽ ഇതിൽ പല രീതിയിലും കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഫെമിനിസ്റ്റിൽ ആ അമർഷമാണ് കാണുന്നത്, അല്ലെ ആ സമത്വത്തിനോടുള്ള അമർഷം. എന്നാൽ അടിവേരുകളിൽ അതും കാണുന്നത് വേറെ രീതിയിലാണ്. അതായത് എപ്പോഴും പെൺമരത്തിനെ വെട്ടിക്കളയുന്ന ഒരു പുരുഷ മേധാവിത്വത്തിനോടുള്ള ഒരു 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 മുറുമുറുപ്പ്, അതല്ലെങ്കിൽ ഒരു നിസ്സഹായതയും കൂടി അതിൽ വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ പച്ചത്തക്കാളിയിൽ കാണുന്ന കുറച്ചൊക്കെ ഒരു ആകുലത, ഒരു അമ്മയുടെ ആകുലതയാവാം, അതല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിലുള്ള ഒരു പേടിയാവാം, ഇതൊക്കെ ആ ഒരു ഇതാണ് പച്ചത്തക്കാളിയുടെ നിസ്സഹായത, അതും അതിൽ പ്രതിബിംബിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ നോക്കിയാൽ ആ ഒരു മാറ്റം, ആ ആണിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് അല്ലെങ്കിൽ സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ നിന്ന്. ഞാനൊരു വന്നുകഴിഞ്ഞിട്ടുണ്ട് കുറെ ബന്ധങ്ങൾ എനിക്ക് കവിത എഴുതുമെന്ന് എനിക്കറിയാം. ഇടയ്ക്ക് ചില കവിതകൾ എനിക്ക് അയച്ചു തരാറുണ്ട്. പ്രായം പറയാൻ ഞാൻ ആരുമായിട്ടല്ലെങ്കിൽ എനിക്ക് തോന്നിയ പ്രായങ്ങളെ പറയാറുണ്ട്, എഴുതുമെന്ന് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഒരു മൂന്ന് നാല് അച്ഛൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ കവിതകൾ സമാഹാരമായിട്ട് അടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. പ്രസിദ്ധീകരണശാലയിലേക്ക് പെട്ടെന്ന് വരുന്നു എന്നിട്ട് ഒരു സഹകരണ പബ്ലിഷിംഗ് ഹൗസാണ് പട്ടാമ്പി ലോഗോസ്. മാതൃഭൂമിയിലൊക്കെയാണ് അവരുടെ തൃശ്ശൂരൊക്കെ മാതൃഭൂമി വഴിയാണ് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ കവിതകളെ കുറിച്ച് ഞാൻ അവരൊന്നും പറയുന്നില്ല. ഞാനിതെല്ലാം ആദ്യം ഒന്ന് ഓടിച്ചു വായിച്ചു, രണ്ടു വട്ടം വായിച്ചു. ചില കവിതകൾ ഒരുപാട് ഇഷ്ടമായി, ഒരൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാം. പിന്നെ ഉമ്മ മൂന്നാല് കാര്യത്തിൽ ഭാഗ്യം ചെയ്തതാണ്. ഒന്നാമത് പ്രകാശനത്തിന് മുമ്പ് ലീലാവതിന്റെ അനുഗ്രഹിക്കുന്നത് ഏറ്റവും തലപ്പൊക്കമുള്ള ഒരു നിരൂപകയാണ്. ഒരുപക്ഷെ സാരമാഷേക്കാളും എന്താ പറയാ ലീലാവതി അനുഗ്രഹം കിട്ടി. അക്കാദമി പ്രസിഡന്റായിട്ടുള്ള വിശാഖ മാഷ്, മോഹൻ മാഷ്, നമ്മുടെ കുട്ടേപ്പം നമ്മളൊക്കെ വിളിക്കുന്ന അഷ്ടമൂർത്തി, അതൊക്കെ ഭാഗ്യം. പിന്നെ ലോഗോസ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് അതിലും നല്ല കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു ഡിസ്ട്രിബ്യൂഷനും, അപ്പോൾ കൂടുതൽ വായനക്കാരിലേക്ക് എത്താൻ അവർ ആ പബ്ലിഷിംഗ് ഹൗസ് സഹായകമാണ്. പുസ്തകം നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് വായിക്കപ്പെടുകയാണ്, ഏറ്റവും നല്ല വായിക്കപ്പെടുകയാണ്. ഇന്നെ ഭാഗ്യം കൂടുതൽ പറയേണ്ടതുണ്ട്. ശ്രീ ആരാങ്കോട് ലീലാകൃഷ്ണൻ സമയപ്പുഴ പ്രകാശനം ചെയ്യുക നമുക്ക് അവസരം കിട്ടിയെന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുടെ അകമ്പടിയോടുകൂടി വേണം ഈ പുസ്തകം പുറത്തേക്ക് ഇറങ്ങുന്നത്. എല്ലാ ആശംസകൾ കൂടുതൽ വായിക്കപ്പെടട്ടെ. സന്തോഷം.
ഞാൻ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഈ എന്താ പറയാ, സെറണ്ടിപ്പിട്ടി എന്നൊരു വാക്കുണ്ട്. നമ്മള് വിചാരിക്കുക കൂടി ചെയ്യാത്ത ചില ഭാഗ്യങ്ങൾ നമ്മളെ തേടി വരുന്ന ഒരു, അതാണ് ഇപ്പോ ഇവിടെ സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ ശ്രദ്ധ ചിന്തകൾ, ഇതിലെ ഓരോ കവിതയും ഞാൻ ഇവിടെ ലിറ്റററി ഫോറത്തിന് വന്നതിന് ശേഷം എഴുതിയതാണ്. എല്ലാ ഒന്ന് ശ്രീസര പറഞ്ഞു 90%, 100% കവിതകളും ഞാൻ ഇവിടെ ലിറ്റററി ഫോറത്തിന് 2016 വന്നതിന് ശേഷം എഴുതിയതാണ്. അതിനു മുമ്പ് ഞാൻ എഴുതിയിരുന്നു, അത് എഴുതിയത് സൂക്ഷിച്ചു വെക്കില്ല. അത് എന്താ എഴുതിയത് അറിയില്ല, ഓരോ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി അവിടെ അവിടെ ഇരുന്നു. ഇവിടെ വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് ഇവിടെ ഇല്ല, പ്രമോദാണ് ആദ്യം പറഞ്ഞത് ഈ കവിതകൾ സൂക്ഷിച്ചു വെക്കണം നമുക്ക് എന്തെങ്കിലും. അത് അപ്പോഴും അറിയില്ല, ഇനിയും പ്രമോദ് അങ്ങനെ പറയില്ല. ഈ കവിത ഒരു പ്രാവശ്യം കൂടി നന്നാണെന്നൊന്നും പ്രമോദ് പറഞ്ഞിട്ടില്ല. പ്രമോദ് പറയുന്നത് ഇത് ഇനിയും മാറ്റണം, ഇത് താളം മാറ്റണം, ശ്രുതി ചേർക്കണം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് അങ്ങനെ കുറച്ച് എഴുതി തുടങ്ങി. എഴുതി തുടങ്ങിയപ്പോഴും പിന്നെയാണ് താരശേഷിയുടെ കവിതകൾ കണ്ടത്. ഇവിടെ ഓരോരുത്തരും എഴുതിയ കവിതകൾ, മദൻ സാറിന്റെ പല കവിതകളും കൊന്ന പൂക്കളുടെ കവിതകളൊക്കെ വായിച്ചിട്ട് അപ്പൊ ഒരു സംശയമായിരുന്നു, ഇത് എഴുതാൻ പറ്റുമോ, ഇത് എഴുതുന്നത് എന്താണ് ഈ എഴുതി കൂട്ടുന്നത്. ധാരാളം ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ഇടയ്ക്ക് എഴുത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോഴും സുരേഷും പ്രമോദുമാണ് ഇനിയും എഴുതണം. ഒരു ഘട്ടത്തിൽ ഞാൻ തീർത്തും നിർത്തി, ഒരു വർഷം ഞാൻ ഇനി എഴുതില്ല, ഇനി വായനയും. അതുപോലെ തന്നെ അത് പറയുമ്പോൾ തന്നെ ഈ എഴുത്തിനേക്കാൾ കൂടുതൽ വായന എങ്ങനെ വായിക്കണം എന്ന് പഠിപ്പിച്ചു തന്നത് സുരേഷ്. എങ്ങനെ വായന എങ്ങനെയായിരിക്കണം, വായിച്ചു കൂട്ടും, വെറുതെ വായിച്ചു കൂട്ടുകയല്ല, ഏത് വിധത്തിൽ ഓരോ പുസ്തകത്തിനെയും അത് സമീപിക്കണം, അതിൽ എഴുതാത്ത വരികൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നത് സുരേഷ്. ഈ സാഹിത്യ ഇവിടെ ഈ സാഹിത്യ സമിതിയിലാണ് ഞാനിത് പഠിച്ചത്. ഇവിടെ പല പ്രസന്റേഷനുകളും ഖസാക്കിൽ കഴിഞ്ഞ പ്രാവശ്യം പലതും പഠിച്ചു. ഓരോരുത്തരും വിജയകൃഷ്ണന്റെ പ്രസന്റേഷൻ ആകട്ടെ, മദൻ സാറിന്റെ പ്രസന്റേഷൻ ആകട്ടെ, മോഹന്റെ ഓരോരുത്തരുടെയും പ്രസന്റേഷൻ വെച്ച് അതിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അത് അതുപോലെ എഴുതുമ്പോഴും എങ്ങനെ എഴുതണം, എന്ത്, ഞാൻ ഈ പുസ്തകം ശരിക്കും പറഞ്ഞാൽ ഇത് അച്ചടിക്കുന്നതിന്റെ തലേ ദിവസം ഒരുപാട് സംശയമുണ്ട്. അന്ന് ഞാൻ രസന വിളിച്ചു പറഞ്ഞു, ദൈന്യ ചേട്ടനെ വിളിച്ചു ചോദിച്ചു, ചേട്ടാ ഇന്ന് എനിക്ക് വേണമെങ്കിൽ ഇന്ന് നിർത്താം, നാളെ ഇത് നിർത്താൻ പറ്റില്ല, ഇത് നിർത്തട്ടെ. ചേട്ടൻ പറഞ്ഞു ആലോചിക്കുക കൂടി വേണ്ട, അങ്ങനെ ഒരു ആലോചന പോകരുത്, ആദ്യത്തെ പുസ്തകമാണ്, ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കോളൂ. അദ്ദേഹം ഒന്ന് പറഞ്ഞാണ് ഒരു നിർത്തണ്ട, ആദ്യത്തെ പുസ്തകം വരുമ്പോ പോയിക്കോളൂ, ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കോളൂ എപ്പോഴും. അങ്ങനെ അത്രയും പ്രോത്സാഹനം തന്ന് എന്നെ ഇത് ഇന്ന് ഇവിടെ പുസ്തക രൂപത്തിൽ വരാൻ കാരണം ഇവരൊക്കെയാണ്. അല്ലാണ്ട് ഇതിൽ അതിനും ഇത് ഒന്നുമില്ല. ഈ എഴുത്തിന്റെ മുഴുവനും ഇത് വരികയാണ്. അത് ഇത് സാഹിത്യ സമിതിയുടെ പുസ്തകമാണ്, എന്റെ പുസ്തകമല്ല, എന്നെ കൊണ്ട് എഴുതിച്ചതാണ്. വളരെ സന്തോഷം.